നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് IS സാന്നിധ്യമുണ്ട് എന്ന് തുറന്നു പറഞ്ഞത് നമ്മുടെ മുൻ DGP ലോക്നാഥ് ബെഹ്റ. പത്തനാപുരത്ത് പാടത്ത് ഈ അടുത്ത കാലത്ത് വൻതോതിൽ സ്ഫോടന വസ്തുക്കൾ കണ്ടെത്തുകയും തുടർന്ന് ശക്തമായ അന്വേഷണത്തിന് പോലീസ് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും IB ഒക്കെ കളത്തിലുണ്ട്. എന്നാൽ പത്തനാപുരത്ത് എങ്ങനെയാണ് ഈ സ്ഫോടന വസ്തുക്കൾ എത്തിയതെന്ന കാര്യത്തിൽ ഇതുവരെ സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പത്തനാപുരത്ത് തീവ്രവാദികൾ ആയുധ പരിശീലനം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് തമിഴ്നാട് ക്യൂബ്രാഞ്ച് തന്നെയാണ്. ഉത്തർപ്രദേശ് പോലീസും തമിഴ്നാട് ക്യൂബ്രാഞ്ചുമൊക്കെയാണ് ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം കേരളത്തിന് നൽകിയത്. അതിനിടയിൽ സംശയാസ്പദമായ പല സംഭവങ്ങളും നമുക്ക് മുന്നിലേക്ക് വരുന്നു. സിറിയ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കാനെത്തുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് വൻതോതിൽ ഹവാല ഇടപാടുകളും സ്വർണ്ണക്കള്ളക്കടത്തുമൊക്കെ അരങ്ങേറുന്നു. ഇവയ്ക്കെല്ലാമിടയിൽ ചില പുതുധാരയുണ്ട് എന്നാണ് കേന്ദ്ര IB കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് നഗരം ഇക്കഴിഞ്ഞ ദിവസം IB അരിച്ചുപെറുക്കിയത്. IB പരിശോധനയിൽ കോഴിക്കോട് നഗരത്തിൽ 7 ഇടങ്ങളിലാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത്. ഈ എക്സ്ചേഞ്ചുകൾക്ക് പിന്നിലെ പ്രധാനികളായ 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. കോഴിക്കോട് സ്വദേശികളായ സബീർ, പ്രസാദ് എന്നിവരാണ് റെയ്ഡിന് പിന്നാലെ ഒളിവിൽ പോയത്. സമാന്തര എക്സ്ചേഞ്ച് നടത്തിയതിനു മുൻപ് സബീർ പിടിയിലായിട്ടുമുണ്ട്. വ്യാഴാഴ്ച അറസ്റ്റിലായത് കൊളത്തറ ശാരദാമഠത്തിൽ പാണ്ഡികശാല P ജുറൈസ് എന്നയാൾ. ഒളിവിൽ പോയ മറ്റ് 2 പേർക്കാണ് ഇക്കാര്യത്തിൽ മുഖ്യപങ്കെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നു. 7 ഇടങ്ങളിൽ നിന്നായി വിവിധ സേവനദാതാക്കളുടെ 730 സിം കാർഡുകളാണ് കണ്ടെടുത്തത്. സ്ലിം സ്ലോട്ടുകളുള്ള 26 ബോക്സുകൾ, റൂട്ടറുകൾ, ഇൻവെർട്ടറുകൾ തുടങ്ങിയവയൊക്കെ പിടിച്ചെടുത്തു. ഇത്രയേറെ അത്യാധുനിക ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തണമെങ്കിൽ അതിനുവേണ്ട ഉപകരണങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യണമത്രേ. ഇങ്ങനെ കള്ളത്തരത്തിലൂടെ ഇറക്കുമതി ചെയ്ത വലിയ ഉപകരണങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് ഇവർ ഈ ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിക്കുന്നത് തന്നെ. 730 സിം കാർഡുകൾ എങ്ങനെയാണ് ഇവർ സംഘടിപ്പിച്ചത്? ആരെല്ലാമായി ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്? ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാണ് ഇവർക്ക് കോളുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഒരുവിധത്തിലും കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിലാണ് ഈ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനം. ഇവിടെ നിന്നുള്ള കോളുകൾ ഇൻ്റർനെറ്റ് വഴി വിദേശ രാജ്യങ്ങളിലേക്ക് ഇവർക്ക് സൂക്ഷ്മതയോടെ കടത്തിവിടാനാകും. അതുകൊണ്ട് തന്നെ എവിടേക്കെല്ലാമാണ് ഇപ്പോൾ ഫോൺ കോളുകൾ പോയതെന്ന് കൃത്യമായി അറിയണമെങ്കിൽ ഈ സ്ലിം സ്ലോട്ടുകളും ബാക്കി ഉപകരണങ്ങളുമൊക്കെ വിശദമായി പരിശോധിക്കേണ്ടി വരും. വിദേശത്തുള്ള ആരുടെയെങ്കിലും സഹായത്തോടെ മാത്രമേ ഇത്തരം ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. ഇപ്പോൾ കേന്ദ്ര IB സംശയിക്കുന്നത് സാധാരണയായി തീവ്രവാദികൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ടെലിഫോൺ എക്സ്ചേഞ്ച് ഉപകരണങ്ങളാണ് കോഴിക്കോട് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ തീവ്രവാദ സാന്നിധ്യമുണ്ടോ? കോൾ സെൻ്ററുകളിൽ ഉപയോഗിക്കുന്ന വിലപിടിപ്പുള്ള ഉപകരണങ്ങളാണ് പിടിച്ചെടുത്തവയെല്ലാം. അത്തരത്തിൽ ആരുടെയെങ്കിലും സഹായമുണ്ടോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. വിശദ അന്വേഷണത്തിനായി പോലീസിന് കീഴിൽ ഒരു വിദഗ്ധ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുവെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പുതിയറ സഭാ സ്കൂളിന് സമീപം, കോട്ടപ്പറമ്പ്, മുരിയാട്, കരിയാങ്കുന്ന് ലോഡ്ജിന് സമീപം, ചെറിയ മാങ്കാവ് റോഡ്, നല്ലളം മെഡിക്കൽ കോളേജിന് സമീപം, വെളിപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിലാണ് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കണ്ടെത്തിയത്. ലൈസൻസ് ഇല്ലാതെ BSNL ബ്രോഡ്ബാൻഡ് ഉപയോഗിച്ച് അന്താരാഷ്ട്ര ഫോൺ കോളുകൾ റൂട്ടിംഗ് ഡിവൈസ് വഴി ലോക്കൽ കോളുകളാക്കി മാറ്റുകയാണ് ഇവർ ഇവിടെ ചെയ്യുന്നത്. സേവനദാതാക്കൾക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് ഇതുവഴി ഉണ്ടാവുക. മാത്രമല്ല തീവ്രവാദ ബന്ധം, കുഴൽപ്പണ ഇടപാടുകൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇത്തരം സമാന്തര എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കാം. കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇത്തരം സമാന്തര എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നത് തന്നെ തീവ്രവാദ ബന്ധവും കുഴൽപ്പണ സാന്നിധ്യവും സൂചിപ്പിക്കുന്നുവെന്നാണ് കേന്ദ്ര ഏജൻസികൾ പറയുന്നത്. അന്വേഷണത്തിന് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ AV ജോൺ, കസബ ഇൻസ്പെക്ടർ UK ഷാജഗാൻ എന്നിവരൊക്കെ നേതൃത്വം നൽകുന്നു. മുഖ്യ കണ്ണികൾ ഒളിവിലായത് തന്നെ ഈ അന്വേഷണത്തെ ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. കോഴിക്കോടും കണ്ണൂരും നിന്നുള്ള റിപ്പോർട്ടുകൾ ഒട്ടും ശുഭകരമല്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്വർണ്ണക്കള്ളക്കടത്തും പൊട്ടിക്കലുമൊക്കെ കണ്ണൂരും കോഴിക്കോടും അരങ്ങു തകർക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസവും വിദേശത്തു നിന്ന് വന്ന 3 യാത്രക്കാരിൽ നിന്ന് സ്വർണം പിടികൂടുകയുണ്ടായി.
സമാന്തര സാമ്പത്തിക മേഖല സൃഷ്ടിച്ചെടുക്കുകയും അതുവഴി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ നടക്കുന്നത്. സർക്കാർ ഇത്തരത്തിൽ കർശന നിരീക്ഷണങ്ങളും പരിശോധനകളുമൊക്കെ തുടർന്നില്ലെങ്കിൽ കുഴൽപ്പണ ഇടപാടുകൾ വീണ്ടും ശക്തിപ്പെടുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്നായി ശേഖരിക്കുന്ന ഈ ഹവാല പണം വിദേശത്തെത്തിച്ച് അവിടെ നിന്ന് സ്വർണവും ആയുധങ്ങളുമായി കേരളത്തിലേക്ക് കടത്തുന്നുവെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. കേരളത്തിൽ നിയമിതനായ പുതിയ DGP പറയുന്നത് IS സ്ലീപ്പിംഗ് സെൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കർശന നിലപാടുകൾ കൈക്കൊള്ളുമെന്നാണ്. കേരളത്തിൽ ഒരു തരത്തിലും തീവ്രവാദം വളർത്തുന്ന ഒരു പരിപാടികളും അനുവദിക്കില്ല എന്നും പുതിയ DGP ഉറപ്പിച്ചു പറയുന്നു. നമ്മൾ അപകടത്തിൻ്റെ മുകളിലാണ് എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രം. ഒരു കുഴിബോംബ് അതെപ്പോൾ വേണമെങ്കിലും നമ്മെ തീർത്തു കളയാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.